ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജൂലൈ 1 മുതൽ നമ്മൾ കേരള PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ യൂസർ നെയിം പാസ്വേഡും ഒരു ക്യാപ്ചാ കോഡും യൂസ് ചെയ്തുകൊണ്ട് മാത്രം ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. OTP സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. നമ്മളത് അതുപ്രകാരം ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഫൈൽ ലോഗിൻ നടക്കുകയുള്ളൂ. ഓക്കെ, സോ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ? യെസ്. അപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ കേരള PSC തുളസി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു യൂസർ ID നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും, അതിൻ്റെ കൂടി ഒരു ക്യാപ്ചാ കോഡ് കൂടി ഉണ്ടാവും, അല്ലെ, ഒരു ആക്സസ് കോഡ് കൂടി ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നാൽ ജൂലൈ 1 മുതൽ കേരള PSC ചെറിയൊരു പരിഷ്കാരം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു OTP മുഖേന മാത്രമേ പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും കാണിക്കുക? പ്ലീസ് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID ബിഫോർ പ്രൊസീഡിങ് ഫർദർ. ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും, അതേപോലെ ഇമെയിൽ ID കാണിക്കും. ഈ രണ്ട് കാര്യങ്ങളും, മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങളൊന്ന് ആദ്യം വെരിഫൈ ചെയ്യണം. ഒരു സെൻഡ് OTP എന്ന നിലയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങൾക്കവിടെ കൺഫേം ചെയ്യാം. ഓക്കെ, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഇമെയിൽ ID നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് വെരിഫൈ ചെയ്ത് വെച്ചോളൂ. സെൻഡ് OTP പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിൽ ID ഒരു 6-അക്ക OTP വരുന്നതായിരിക്കും കേട്ടോ. ആ OTP പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ID നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതിനുശേഷം ഈ രീതിയിൽ കാണിക്കും, OTP വാലിഡേഷൻ സക്സസ്ഫുൾ, മൊബൈൽ നമ്പർ ഈസ് നൗ വെരിഫൈഡ്. അതേപോലെ ഇമെയിൽ ID നിങ്ങൾക്ക് ഇതേപോലെ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഹോമിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് നിങ്ങൾ പുതുതായിട്ടൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇതിനുശേഷം ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. അതൊക്കെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഒന്ന് പുതുതായിട്ട് ചെയ്യേണ്ടി വരും. ആ പാസ്വേഡിന് പ്രത്യേകതയുണ്ട്. എന്തൊക്കെയായിരിക്കണം? മിനിമം 8 ക്യാരക്ടർ ഉണ്ടാവണം. മസ്റ്റ് ഇൻക്ലൂഡ് 1 lower case, മസ്റ്റ് ഇൻക്ലൂഡ് 1 upper case, മസ്റ്റ് ഇൻക്ലൂഡ് 1 numeric character, മസ്റ്റ് ഇൻക്ലൂഡ് 1 special character. അതായത് നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡിൽ ഒരു ലോവർ കേസ് മിനിമം ഒന്നെങ്കിലും ഉണ്ടാവണം. ഓക്കെ, ഇപ്പം ലോവർ കേസ് പറയുന്നത് സ്മോൾ ലെറ്റർ കേട്ടോ, ABCD എന്നുള്ള രീതിയിലുള്ള ഒരു സ്മോൾ ലെറ്റർ എങ്കിലും ഉണ്ടാവണം. ഒരു അപ്പർ കേസെങ്കിലും ഉണ്ടാവണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ഉണ്ടാവണം. ദെൻ ഒരു ന്യൂമറിക് ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം, ഒരു സംഖ്യ ഉണ്ടായിരിക്കണം. 1, 2, 3, 4 പോലെയുള്ള ന്യൂമറിക് ക്യാരക്ടേഴ്സിൽ ഒന്ന് ഏതെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. നമ്മൾ സാധാരണ ഇപ്പം അറ്റ്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഡോളർ തുടങ്ങിയ കുറേ സിമ്പിൾസ് ഇല്ലേ, ആ സിമ്പിൾസിൽ ഏതെങ്കിലും ഒന്ന് മിനിമം ഉണ്ടായിരിക്കണം. ദെൻ ആകെ 8 ക്യാരക്ടർ മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഇനി മുതൽ നിങ്ങളൊരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കും നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത്തരത്തിലൊരു പുതിയ പാസ്വേഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം റീ എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമതും ഒരു പ്രാവശ്യം കൂടി എൻറ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിന് ശേഷമുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈൽ ലോഗിനും ഏത് രീതിയിലായിരിക്കും? നിങ്ങളിങ്ങനെ യൂസർ ID കൊടുക്കണം, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ 8 അക്കത്തിലുള്ള പാസ്വേഡില്ലേ അത് കൊടുക്കണം, ഈ ക്യാപ്ചർ കോഡ് കൊടുക്കണം. അതിനുശേഷം ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ആ OTP അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കേരള PSC നമ്പർ, അല്ലേ, ഈ പറയുന്ന കേരള PSC ഈ ഒരു വെബ് പേജിൻ്റെ താഴെയായിട്ട്, ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറേ നമ്പേഴ്സ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിലോ, അല്ലെങ്കിൽ പ്രൊഫൈലിൽ കൊടുത്ത പഴയ ഫോൺ നമ്പറിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡിസ്ട്രിക്ട് PSO ഓഫീസിൽ വിസിറ്റ് ചെയ്യുക. അവിടെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പം തന്നെ PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഈ OTP സംവിധാനം ഒന്ന് ആക്റ്റീവാക്കി വെക്കുക, പ്രൊഫൈൽ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ വരുന്ന എക്സാംസിൻ്റെ സമയത്തും അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് അപ് ടു ഡേറ്റ് ആക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് PSC രജിസ്റ്റർ ചെയ്തിട്ടുള്ള PSC പരീക്ഷകൾ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.